ഇടുക്കി ജില്ലയിലെ അണക്കെട്ടുകളുടെ സംഭരണശേഷിയിൽ വൻ കുറവ്. ചെറിയ മഴ പെയ്താൽ പോലും അണക്കെട്ടുകൾ തുറന്നുവിടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. മണലും ചെളിയും നിറഞ്ഞ അണക്കെട്ടുകളുടെ ആഴം കുറഞ്ഞതാണ് ഇതിന് കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായി പെയ്ത സാഹചര്യത്തിൽ കല്ലാറുട്ടി ഉൾപ്പെടെയുള്ള 3 അണക്കെട്ടുകൾ തുറന്നിരുന്നു. അണക്കെട്ടുകൾ നിരവധിയുള്ള ഇടുക്കിയിൽ എല്ലാ മഴക്കാലത്തെയും പ്രധാന പ്രതിസന്ധി അണക്കെട്ടുകൾ തുറന്നുവിടുന്നതാണ്. 2018 തുടർന്നുമുണ്ടായ പ്രളയങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായി വൻതോതിലാണ് മണലും ചെളിയും അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തിയത്. ഇത് അണക്കെട്ടുകളുടെ സംഭരണശേഷിയിൽ കാര്യമായ കുറവ് വരുത്തി. അതുകൊണ്ട് തന്നെ ചെറിയ മഴയിൽ ഒഴുകിയെത്തുന്ന വെള്ളം കൊണ്ടുതന്നെ അണക്കെട്ടുകൾ നിറയുന്ന അവസ്ഥയാണ്. ഇത്തവണ കാലവർഷത്തിന് മുന്നേ ലഭിച്ച മഴയിൽ പോലും 2 തവണ കല്ലാർകുട്ടി അണക്കെട്ട് തുറന്നുവിടേണ്ടി വന്നു. ഇത്തവണ കാലവർഷം ആരംഭിച്ച് കഴിഞ്ഞ 3 ദിവസത്തെ മഴ കൊണ്ട് കല്ലാർകൂട്ടിയും പാമ്പളയും ഹെഡ്വർക്സും തുറന്നുവിടേണ്ടി വന്നു. അണക്കെട്ടുകളിലെ മണൽ നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും നടപടികൾ ഒന്നുമുണ്ടായില്ല. മണ്ണും ചെളിയും നീക്കം ചെയ്ത് അണക്കെട്ടുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. വേനൽക്കാലത്ത് വെള്ളം കൂടുതൽ ഈ മഴക്കാലത്ത് കൂടുതൽ വെള്ളം സംഭരിച്ചുകൊണ്ട് വേനൽക്കാലങ്ങളിൽ കരട് ഉൽപ്പാദിപ്പിക്കാനും ഇത് നമുക്ക് സഹായമാകുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മണലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഡാമിൽ നിന്നും കോരി മാറ്റി ഡാമിൻ്റെ ആഴം കൂട്ടിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണല് നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചാൽ നിർമ്മാണ സാമഗ്രികളിലെ പ്രധാന ഘടകമായ മണലിന്റെ ലഭ്യത കുറവിനും പരിഹാരം കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലും ചെളിയും നീക്കം ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ രാജകുമാരി.